ഏവർക്കും മൊബൈൽ കമ്മ്യൂണിക്കേഷന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സെല്ലുലാർ കൺസെപ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, അപ്പോൾ ഇതിനു മുമ്പ് ഉള്ള മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ വീഡിയോ കാണാത്തവർ അത് കാണുക, അതിന് ശേഷം നമ്മുടെ ഈ സെക്കൻഡ് പാർട്ട് കാണുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഓരോ ജനറേഷനിലുള്ള മൊബൈൽ ഫോണിൻ്റെ പ്രത്യേകതകൾ, അതിനുപയോഗിച്ചിരിക്കുന്ന ടെക്നോളജികൾ, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെല്ലുലാർ കൺസെപ്റ്റിനെ പറ്റിയാണ്. അതായത് എങ്ങനെയാണ് മൊബൈൽ ഫോണിൻ്റെ റേഞ്ച് പല പ്ലേസുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്, ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ വലിയൊരു ജിയോഗ്രഫിക്കൽ ഏരിയ എടുക്കുകയാണെങ്കിൽ ആ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ പല സ്ഥലങ്ങൾ കാണും. അപ്പോൾ ആ പല സ്ഥലങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. ചിലത് ചിലപ്പോൾ കുന്നും മലയുള്ളതായിരിക്കാം, ചിലത് കാടായിരിക്കും, ചിലത് അർബൻ ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ റൂറൽ ഏരിയ ആയിരിക്കാം. അങ്ങനെ ഒത്തിരി വ്യത്യസ്തതകൾ കാണും. ഇപ്പോൾ ഒരു ജില്ല എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ പല പ്ലേസുകളുണ്ട്. അപ്പോൾ ആ പല പ്ലേസിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഒരു ജില്ലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വലിയൊരു സ്ഥലത്തിന് വേണ്ടി നമ്മൾ ഒറ്റ ടവറല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ എൻറ്റയർ ജിയോഗ്രഫിക്കൽ ഏരിയ നമ്മൾ സെല്ലുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് വേണമെങ്കിൽ വലിയൊരു സിറ്റി എടുക്കുകയാണെങ്കിൽ അതിനെ ഓരോ അവന്യൂകളായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ടോ നമ്മൾ തിരിക്കാം. അപ്പം ഇങ്ങനെ പ്ലോട്ടുകളായിട്ട് തിരിച്ചതിന് ശേഷം അതിൽ ഓരോ ടവറുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആ ഒരു ഏരിയയിലെ കംപ്ലീറ്റ് കോളുകളും കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആ ഒരു ടവറായിരിക്കും. അപ്പം നമുക്കിതിന് പല ഷേപ്പുണ്ട്. അതായത് സെല്ലിൻ്റെ കവറേജ് ചെയ്താൽ നമുക്ക് പല ഷേപ്പായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് സ്ക്വയർ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് റേഞ്ച് അത്രയും പ്ലേസിൽ മാത്രം കിട്ടും. പക്ഷേ അതിന് ചില ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഈ ഒരു സ്ക്വയറിൽ മാത്രം റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല. കാരണം അവിടെയുള്ള മരങ്ങൾ അല്ലെങ്കിൽ ടെറൈൻസ്, കുന്നുകൾ, പിന്നെ അല്ലെങ്കിൽ ക്ലൈമറ്റ്, ഇത് കാരണം ഷേപ്പൊക്കെ വ്യത്യസ്തപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ഒരു ബോർഡർ ഒരു ടവറിന് ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. അതിനുള്ള കാരണം ഇതാണ്. ഒരിക്കലും ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജോ അല്ലെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു റേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആൻറ്റിനോ നമുക്കില്ല. കാരണം അത് വളരെ ഗ്രാജുവലായിട്ട് കുറഞ്ഞു കുറഞ്ഞാണ് പോകുന്നത്. പിന്നെ ഒരു പോസിബിൾ ആയിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ റൗണ്ടായിട്ടുള്ള റേഞ്ച്. നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റമൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിലാണ്. അതായത് നമ്മുടെ ഓംനി ഡയറക്ഷൻ എന്ന് പറയും. ഓംനി ഡയറക്ഷൻ ആൻറ്റിന യൂസ് ചെയ്യുക. അപ്പം ഇങ്ങനെ യൂസ് ചെയ്താലും ചില പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പം ഇതിപ്പോൾ ഒരു പ്ലേസാണ്, ഇത് വേറൊരു പ്ലേസാണ്. അപ്പം ഇങ്ങനെ ഒരു നാല് പ്ലേസ് ഉണ്ടെങ്കിൽ ആ നാല് പ്ലേസിൻ്റെ ഇടയ്ക്ക് ഈ സർക്കിൾ തമ്മിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. അപ്പോൾ ആ ഗ്യാപ്പിനകത്ത് നമുക്ക് റേഞ്ച് കിട്ടാതെ വരും. അപ്പം ഈ ഒരു സർക്കിളാണെങ്കിലും സ്ക്വയർ ആണെങ്കിലും നമുക്ക് എന്താ പ്രോബ്ലം? എന്താ നമുക്കൊരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഒരിക്കലും കിട്ടത്തില്ല. അപ്പം ആ ഒരു പ്രോബ്ലത്തെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഹെക്സഗൺ ഷേപ്പ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഹെക്സഗൺ ഷേപ്പിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റിലെ ഗ്യാപ്പ് ഒരിക്കലും ഉണ്ടാവത്തില്ല. നമ്മുടെ ആ തേനീച്ച കൂടിയെന്നാണ് ആ ഒരു കൺസെപ്റ്റിനെ പറ്റിയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയത്. അതായത് ഒരു ഹെക്സഗൺ ഷേപ്പ് വേറൊരു ഹെക്സഗൺ ഷേപ്പുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴും അവിടെ ഗ്യാപ്പ് വരുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മുടെ ട്രാൻസ്മിഷൻ, ഒരു ടവറിൽ നിന്ന് ഒരു ട്രാൻസ്മിഷൻ നമ്മൾ തുടങ്ങുവാണെങ്കിൽ ഒരിക്കലും എന്താ പറയുന്നത് അടുത്ത ടവറിൽ നിന്നുള്ള ട്രാൻസ്മിഷനുമായിട്ട് എന്താ ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നില്ല. അപ്പം നമ്മുടെ എൻറ്റയറായിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഏരിയയെ ചെറിയ ചെറിയ തെഞ്ഞിച്ച കൂട് പോലുള്ള ഹണി കോമ്പായിട്ടുള്ള ചെറിയ സ്ട്രക്ചർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ടെക്നോളജിയാണ് നമ്മുടെ എന്താ സെൽഫോണിനകത്ത് റേഞ്ചിന് വേണ്ടി ടവറുകൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഫോളോ ചെയ്യുവാണെങ്കിലുള്ള അഡ്വാൻറ്റേജ് ഇതാണ്, നമുക്കറിയാം ഗ്യാപ്പ് ഉണ്ടാവത്തില്ല, അതുപോലെ ഹാൻഡ് ഓവർ വളരെ എളുപ്പമായിരിക്കും. അതായത് ഒരു ടവറിൽ നിന്ന് അടുത്ത ടവറിലേക്ക് പോകുമ്പോൾ റേഞ്ച് കട്ടാവാനുള്ള സാധ്യത ഒക്കെ വളരെ കുറവാണ്. അപ്പം നമുക്ക് സ്ക്വയറും പറ്റത്തില്ല, സർക്കിളും പറ്റത്തില്ല. പിന്നെ ഉള്ളതാണ് നമ്മുടെ എന്താ ഹണി കോംബ് സ്ട്രക്ചർ, അല്ലെങ്കിൽ ഹെക്സഗൺ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിൽ നമുക്കൊരു ആൻറ്റിന കാണും. ആ ആൻറ്റിനയുടെ റേഞ്ച് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഇതുപോലെ ആയിരിക്കും. ഏകദേശം നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റത്തില്ല, എങ്കിൽ കൂടി മാക്സിമം ഇതുപോലത്തെ രീതിയിൽ കവറേജ് ഏരിയ ആ ആൻറ്റിനയുടെ ബീമുകൾ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൽ പല തരത്തിലുള്ള ആൻറ്റിനകളുണ്ട്. അപ്പോൾ ഈ ആൻറ്റിന കറക്റ്റായിട്ട് ടവറേൽ അറേഞ്ച് ചെയ്യുന്നത് വഴി നമുക്ക് ഏകദേശം ഹെക്സഗൺ ഷേപ്പ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് അടുത്ത ടവറും അറേഞ്ച് ചെയ്യാം. അപ്പം നമ്മൾ സെല്ലെന്താന്നുള്ളത് പഠിച്ചു. ദ എൻറ്റയർ ജിയോഗ്രഫിക്കൽ ഏരിയ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഹെക്സഗൺ ഷേപ്പ് കവറേജ് ഏരിയ ഈസ് കോൾഡ് സെല്ല്. പിന്നെ സെല്ലുകളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് സെല്ല് ഈസ് കോൾഡ് ക്ലസ്റ്റർ. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ പല സെല്ലുകളുണ്ട്,
ഈ പല സെല്ലുകളും ചേരുന്നതാണ് ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഒരു മുനിസിപ്പാലിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൽ പല സ്ഥലങ്ങൾ കാണും. അപ്പോൾ ആ പല സ്ഥലങ്ങളെ തമ്മിൽ നമ്മൾ ഇതുപോലെ ഹെക്സഗൺ ഷേപ്പ് വെച്ച് കണക്ട് ചെയ്ത് ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഒരു ക്ലസ്റ്ററിനകത്ത് സാധാരണഗതിയിൽ 7 സെല്ലുകൾ വീതം കാണും. അതുപോലെ സെല്ലുലാർ കൺസെപ്റ്റ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, ഹെക്സഗൺ ഷേപ്പിലാണ് നമ്മുടെ സെല്ലുകൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് പറയുന്ന ആ പാറ്റേണിന് പറയുന്നതാണ് ഹണിക്കോംബ് പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മുടെ തേൻചക്കൂടിൻ്റെ അതേ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ സെല്ലുകൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം മാക്സിമം എഫക്റ്റീവായിട്ട് ട്രാൻസ്മിഷൻ നടത്താനും അതുപോലെ തന്നെ ഗ്യാപ്പുകൾ ഒഴിവാക്കാനും കറക്റ്റായിട്ട് ഹാൻഡ് ഓവറിങ് നടക്കാനും വേണ്ടിയാണ് നമ്മൾ ഹെക്സഗൺ ഷേപ്പ് ചൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സാധാരണ യൂസ് ചെയ്യുന്ന സെല്ലുകളുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 to 30 km വരെ റേഞ്ചുള്ള പലതരത്തിലുള്ള സെല്ലുകൾ നമുക്ക് അവൈലബിൾ ഉണ്ട്. എങ്കിലും ആവറേജ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് 5-6 km വരെ ഒരു സെല്ലിന് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് റേഞ്ച് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലുപയോഗിച്ചേക്കുന്ന ട്രാൻസ്മീറ്ററും റിസീവറിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിരിക്കും. അതുപോലെ അതിൻ്റെ പവർ ലെവൽ എന്ന് പറഞ്ഞാൽ 10 to 50 watts വരെയുള്ള ട്രാൻസ്മീറ്റേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സെല്ലുകളെ പറ്റിയുള്ള ജനറൽ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ആൻറ്റിന എക്സൈറ്റേഷനെ പറ്റിയാണ്. അപ്പോൾ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഹെക്സഗൺ ഷേപ്പിലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് സെല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കലും നമുക്ക് ടവറുകൾ എല്ലായ്പ്പോഴും ആ ഒരു സെൻട്രൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പോൾ പറ്റാറില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു സിറ്റി എടുക്കുകയാണെങ്കിൽ ആ സിറ്റിയുടെ കൃത്യം സെൻറ്റർ തന്നെ നമുക്ക് ടവർ പറ്റണമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതിന് കാരണം അവിടെ ചിലപ്പോൾ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളാവാം, അല്ലെങ്കിൽ അവിടെ ഒരു റോഡാകാം, അല്ലെങ്കിൽ ഒരു നദിയാവാം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴേക്കും നമുക്കെപ്പോഴും ആ ഒരു സെൻട്രൽ പൊസിഷൻ തന്നെ പിടിച്ച് അവിടെ ഒരു ഹെക്സഗൺ ഷേപ്പിൽ റേഞ്ച് കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു എഡ്ജിൽ, ഒരു സെല്ലിൻ്റെ ഒരു എഡ്ജിലായിരിക്കും ആൻറ്റിന വയ്ക്കുന്നത്. അതിനുശേഷം ഒരു പ്രത്യേക തരത്തിലുള്ള ആൻറ്റിന ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഹെക്സഗൺ ഷേപ്പ് ഫോം ചെയ്യാൻ നോക്കും. അപ്പം അങ്ങനെ നമ്മൾ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്നിട്ട് സെല്ലിൻ്റെ ആ ഒരു സ്ട്രക്ചർ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സെൽ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നടത്താൻ വേണ്ടി നമുക്ക് പല തരത്തിലുള്ള ടെക്നിക്കുകളുണ്ട്. അപ്പോൾ ഓംനി ഡയറക്ഷനുള്ള ആൻറ്റിന യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അവിടെ നിന്ന് എല്ലാ സ്ഥലത്തും ഈക്വലായിട്ടായിരിക്കും റേഞ്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഒരിക്കലും ഒരു ഓംനി ഡയറക്ഷൻ ആൻറ്റിന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു സെൻട്രൽ അല്ലാതെ വേറൊരു പൊസിഷനിൽ കൊണ്ടുവച്ചിട്ട് സെല്ല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഉപയോഗിക്കുന്നതാണ് സെക്ടേഡ് ഡയറക്ഷണൽ ആൻറ്റിന. അപ്പോൾ അങ്ങനെ പ്രത്യേക തരത്തിലുള്ള ആൻറ്റിന യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു എഡ്ജിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലൊരു കവറേജ് ഏരിയ സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബീമുകൾ പോകുന്നത് ഒരു പ്രത്യേക സൈഡുകളിലേക്കായിരിക്കും. അപ്പോൾ ഓംനി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലേക്കും പോകും. പക്ഷേ നമ്മൾ സെക്ടേഡ് ഡയറക്ഷൻ ആൻറ്റിന യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മാത്രമായിട്ട് ബീം ഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു ബൾബ് കത്തിക്കുവാണെങ്കിൽ ആ ബൾബ് കറക്റ്റ് സെൻട്രലായിട്ട് വയ്ക്കുവാണെങ്കിൽ എല്ലാ ഡയറക്ഷനും വെളിച്ചെത്തും. പക്ഷേ ആ ബൾബിന് പ്രത്യേക റിഫ്ലക്ടർ കൊടുക്കുവാണെങ്കിൽ ആ ബൾബിൻ്റെ പ്രകാശം നമുക്ക് പർട്ടിക്കുലർ ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഈ സെൽ ആൻറ്റിന എക്സൈറ്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പർട്ടിക്കുലർ ഷേപ്പിലുള്ള ആൻറ്റിനകളും സ്മാർട്ട് ആൻറ്റിനകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സെല്ലുലാർ ആ സിസ്റ്റത്തെ ആ റേഞ്ച് കറക്റ്റ് ഹെക്സഗൺ ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈവൻ അത് വേറൊരു സ്ഥലത്താണെങ്കിൽ പോലും, അതായത് സെല്ലിൻ്റെ കൃത്യം സെൻറ്റർ അല്ലെങ്കിൽ പോലും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പല തരത്തിലുള്ള മെഥേഡുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെൻട്രൽ സെൽ എക്സൈറ്റേഷനാണ്, അതായത് ഓംനി ഡയറക്ഷൻ ആൻറ്റിന. അപ്പോൾ ഇത് പോസിബിൾ അല്ലാതെ വരുമ്പോൾ നമ്മൾ എഡ്ജ് എക്സൈറ്റഡ് സെല്ല് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു സെല്ലിൻ്റെ ഏതെങ്കിലും എഡ്ജിലായിരിക്കും നമ്മുടെ ടവർ ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കവറേജ് ഏരിയ എൻ്റയർ സ്ഥലത്ത് നമുക്ക് കിട്ടും. പിന്നെ ഉള്ളതാണ് കോർണർ എക്സൈറ്റഡ്. ഏതെങ്കിലും ഒരു കോർണറിൽ കൊണ്ട് വെച്ചതിന് ശേഷം ഇതുപോലെ വീണ്ടും നമുക്ക് കറക്റ്റ് ആ ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ സാധ്യമാകുന്നത് സ്മാർട്ട് ആൻറ്റിന വഴിയാണ്. അതായത് നമ്മുടെ ടവറിൽ കാണുന്ന ഈ ആൻറ്റിനക്കകത്ത് ബീമുകൾ റൊട്ടേറ്റ് ചെയ്യാനും കറക്റ്റായിട്ട് ആ ബീം കവറേജ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ് കാണും. അതുപയോഗിച്ച് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കറക്റ്റായിട്ട് എവിടെയൊക്കെ റേഞ്ച് വേണം, എവിടെയൊക്കെ റേഞ്ച് വേണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എഡ്ജിൽ മാത്രം നമുക്ക് ട്രാൻസ്മിഷൻ വേണമെങ്കിൽ അവിടെ നടത്താം. ഇപ്പോൾ ആ സെല്ലിൻ്റെ പുറവശത്ത് വേണമെങ്കിൽ നമുക്ക് റേഞ്ച് കുറയ്ക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളൊരു സിറ്റി എടുക്കുവാണെങ്കിൽ ആ സിറ്റിയുടെ ഏതെങ്കിലും ഇപ്പോൾ ഒരു തെക്ക് വശത്തായിരിക്കും കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ആ വശത്തേക്കായിരിക്കും കൂടുതൽ റേഞ്ച് നമുക്ക് കൊടുക്കണ്ടേ. അതിൻ്റെ ഓപ്പോസിറ്റ് കാടാണെങ്കിൽ നമുക്ക് അവിടെ റേഞ്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ റേഞ്ചിനെ എവിടെ വരെ വേണം, എവിടം വരെ വേണ്ട എന്ന് നമുക്ക് ഈ ടവറിനകത്ത് സോഫ്റ്റ്വെയർ വഴി നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ മാത്രം അല്ലെങ്കിൽ ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രമേ നമുക്ക് റേഞ്ച് കിട്ടത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കിട്ടത്തില്ല. അപ്പം
നമ്മുടെ ആ റേഞ്ച് കിട്ടുന്ന പ്രധാനപ്പെട്ട ആ ഒരു ഏരിയയാണ് നമ്മൾ മെയിൻ ലോബ് എന്ന് പറയുന്നത്. കാരണം അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് റേഞ്ച് കിട്ടുക. പിന്നെ ബാക്ക് ലോബിൽ എന്ന് പറഞ്ഞാൽ വളരെ റേഞ്ച് കുറവായിരിക്കും. പിന്നെ സൈഡ് ലോബിൽ തീരെ കുറവായിരിക്കും, ഒട്ടും കാണത്തില്ല. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്ടേഡ് ആൻജിൻ ഉപയോഗിച്ചിട്ട് എവിടൊക്കെ റേഞ്ച് വേണം എവിടൊക്കെ റേഞ്ച് വേണ്ട എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു ടെക്നിക്കാണ് സെൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് വലിയൊരു കവറേജ് ഏരിയയെ വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്ത് അവിടെ ടവറുകൾ പ്ലേസ് ചെയ്യുന്നതിനാണ് സെൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. സെൽ സ്പ്ലിറ്റിംഗ് ഈസ് എ ടെക്നിക് ഇൻ വിച്ച് ഈച്ച് സെൽ ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു സ്മോൾ സബ് സെൽസ് ദസ് ക്രിയേറ്റിംഗ് മോർ സെൽ ഏരിയാസ്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ വലിയൊരു ജിയോഗ്രഫിക്കൽ ഏരിയ സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ആ സെല്ലുകളിൻ്റെ അകത്ത് വീണ്ടും സെല്ലുകൾ കൊണ്ടുവരുന്നു. അങ്ങനെ എന്തിനാണ് കൊണ്ടുവരുന്നത്? നമുക്ക് വലിയൊരു സെല്ല് ഒറ്റ സിംഗിൾ സെല്ല് പോലെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമ്മളിപ്പോൾ ഒരു നഗരപ്രദേശം എടുക്കുവാണെങ്കിൽ അവിടെ ഒരു വലിയൊരു സെല്ല് കൊണ്ടുവന്നാൽ അവിടെ വരുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ ഒരിക്കലും ആ വലിയൊരു സെല്ലിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു സിംഗിൾ ടവറേ അവിടെ ഉള്ളൂ, സിംഗിളായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് യൂണിറ്റുകളെ അവിടെ ഉള്ളൂ. അപ്പോൾ അതിന് പകരം ആ എൻ്റയർ ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഏരിയയെ വീണ്ടും സെല്ലുകൾ, സെല്ലിൻ്റെ അകത്ത് സെല്ലുകൾ, അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ സെൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് സെല്ലുകളാണ്. അപ്പോൾ ഒന്നാമത്തെയാണ് മൈക്രോ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സൈസ് കൂടിയതും റേഞ്ച് കൂടിയതായിട്ടുള്ള സെല്ലാണ് മൈക്രോ സെൽ. 8 to 30 kilometers വരെയാണ് മൈക്രോ സെല്ലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുപയോഗിച്ചേക്കുന്ന ട്രാൻസ്മീറ്ററിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 10 to 50 watts വരെ പവറുള്ള ട്രാൻസ്മീറ്ററാണ് ഉപയോഗിച്ചേക്കുന്നത്. റൂറൽ ഏരിയസാണ് അത് കൂടുതൽ മൈക്രോ സെല്ല് യൂസ് ചെയ്യുന്നത്. കാരണം അവിടുത്തെ ടെറൈൻ എന്ന് പറഞ്ഞാൽ കുന്നും മലകളും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഫോറസ്റ്റുകളൊക്കെ ഉള്ള ഏരിയ ആണെങ്കിലും അവിടെ നമുക്ക് റേഞ്ചിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അത് കാരണം മൈക്രോ സെൽ എന്ന് പറഞ്ഞാൽ സാധാരണ റൂറലായിട്ടുള്ള ഏരിയയിൽ, ഗ്രാമപ്രദേശങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ള സെല്ലാണ് മിനി സെൽ എന്ന് പറയുന്നത്. ചെറിയ ടൗൺഷിപ്പോ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ അവിടെയൊക്കെ ഉപയോഗിക്കുന്നതാണ് മിനി സെൽ എന്ന് പറയുന്നത്. അപ്പോൾ മിനി സെല്ലിനകത്ത് 5 to 10 kilometers വരെ റേഞ്ച് കാണും. അപ്പോൾ മൈക്രോ സെല്ലിനെക്കാട്ടിലും കുറച്ചും കൂടെ ചെറുതായിരിക്കും മിനി സെൽ എന്ന് പറയുന്നത്. അപ്പോൾ 5 to 10 kilometers മാക്സിമം റേഞ്ച് ഉള്ളൂ. നമ്മൾ സാധാരണ കാണുന്ന സെല്ലുകളെല്ലാം ഏകദേശം ഈ മൈക്രോയും മിനിയുമാണ്. അപ്പോൾ അതിനും ചെറുതൊക്കെ നമ്മൾ മെട്രോ സിറ്റീസിലൊക്കെ പോയാലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം മിനി സെല്ലിൻ്റെ റേഞ്ച് 5 to 10 kilometers ആണ്. അതിനുപയോഗിച്ചേക്കുന്ന പവർ എന്ന് പറഞ്ഞാൽ 5 to 15 watts വരെയുള്ള ട്രാൻസ്മീറ്ററേഴ്സാണ് ഉപയോഗിച്ചേക്കുന്നത്. അർബൻ ഏരിയസിലാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്, അഥവാ പട്ടണ പ്രദേശങ്ങൾ. പിന്നെയുള്ളതാണ് മൈക്രോ സെൽ എന്ന് പറയുന്നത്. മൈക്രോ സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനി സെല്ലിനെക്കാട്ടിലും കുറേ കൂടെ ചെറുത്. ആ മിനി സെല്ലിൽ തന്നെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു മിനി സെല്ല് എടുക്കുവാണെങ്കിൽ തന്നെ അതിൽ തന്നെ വീണ്ടും ക്ലസ്റ്റർ തിരിച്ച് നമുക്ക് മൈക്രോ സെല്ല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 200 meters to 2 kilometers വരെയാണ് മൈക്രോ സെല്ലിൻ്റെ റേഞ്ച്. 1 to 10 watts വരെയുള്ള ട്രാൻസ്മീറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പം മെട്രോ സിറ്റികളിൽ, അതായത് കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കുറഞ്ഞ ഏരിയ തന്നെ കൂടുതൽ ആൾക്കാർ വരും. അപ്പോൾ ആ കസ്റ്റമേഴ്സിനെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, നമ്മുടെ സെല്ലിനെ ഡിവൈഡ് ചെയ്യണം. അപ്പം മെട്രോ സിറ്റീസിലാണ് മൈക്രോ സെല്ല് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്താണ് പീക്കോ സെൽ എന്ന് പറയുന്നത്. മൈക്രോ സെല്ലിനെക്കാട്ടിലും വീണ്ടും റേഞ്ച് കുറഞ്ഞതാണ് പീക്കോ സെല്ല്. 200 to 1 kilometers വരെയാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ അവിടെയൊക്കെ ആണ് നമ്മുടെ പീക്കോ സെല്ല് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ വീണ്ടും കുറവായിരിക്കും. 100 to 500 milliwatts വരെ ആയിരിക്കും അതിൻ്റെ പവർ എന്ന് പറയുന്നത്. വാട്ട്സ് അല്ല, മില്ലി വാട്ട്. 1000 milliwatts ചേർന്നാലേ നമുക്ക് 1 watt കിട്ടത്തുള്ളൂ. അപ്പോൾ ഇൻസൈഡ് ബിൽഡിങ്, അതായത് എയർപോർട്ടുകൾ, മാളുകൾ, അവിടെയൊക്കെയാണ് നമ്മൾ പീക്കോ സെല്ല് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ഫെംജോ സെൽ എന്ന് പറയുന്നത്. ഏറ്റവും റേഞ്ച് കുറവുള്ള സെല്ലാണ് ഫെംജോ സെല്ല്. അതായത് 200 meters താഴെ അതിന് റേഞ്ച് കാണത്തുള്ളൂ. അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 10 to 100 milliwatts വരെ പവറുള്ളൂ. അത് ഇൻസൈഡ് ബിൽഡിംഗ് അല്ല, ഇൻസൈഡ് റൂം. നമ്മളൊരു മുറിക്കകത്ത് തന്നെയുള്ള സെല്ലിനെയാണ് നമ്മൾ ഫെംജോ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പിംഗ് സെൻറ്ററിനകത്തൊക്കെ ഓരോ ചെറിയ ചെറിയ കിയോസ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് മാത്രം റേഞ്ച് കിട്ടുന്ന ഒരു സംവിധാനം. അപ്പം നമുക്ക് വൈഫൈ അതിന് നല്ലൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീടോ അല്ലെങ്കിൽ ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു റൂമിൽ മാത്രം മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് റേഞ്ച് കിട്ടും. അതിനപ്പുറം ഇപ്പുറോ ഇല്ല. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സെല്ലുകളുടെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഓർക്ക് ആ എങ്ങനെ എന്തിനാണ് ഇങ്ങനെ സെൽ സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് വലിയൊരു കവറേജ് ഏരിയ തരുന്നതിന് പകരം ചെറിയ റേഞ്ച് കുറഞ്ഞുള്ള കവറേജ് ഏരിയ ആണെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളൊരു സെൽ സൈറ്റ് എടുക്കുവാണെങ്കിൽ അവിടെ ഒരു ടവർ ഉണ്ടെങ്കിൽ ആ ടവറിന് അറ്റ് എ ടൈം 30 or 40 കസ്റ്റമേഴ്സിന് സൈമിൾട്ടേനിയസ് ആയിട്ട് ഡേറ്റ എഫിഷ്യൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ കുറേ കസ്റ്റമേഴ്സ് എപ്പോഴും വലിയൊരു സെല്ലിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ
ചെറിയ ചെറിയ സെല്ലുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് ഓരോ കസ്റ്റമേഴ്സും നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ സെല്ലിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അവിടെ വലിയൊരു സെല്ലിനകത്ത് വരാനുള്ള ഒരു പ്രോബബിലിറ്റി അവിടെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ സ്പെക്ട്രം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ നമുക്ക് മാക്സിമം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എഫിഷ്യൻസി, സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ സാധിക്കും.